ഭാരതീയ റിസർവ് ബാങ്ക് വീണ്ടും ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ പുറത്ത് ഒരു ഇരുട്ടടി കൂടി സമ്മാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ ചെറിയ കച്ചവടം നടത്താൻ വേണ്ടി ഒരു ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ നമ്മളൊരു വായ്പ വാങ്ങുകയോ ഒരു കാറ് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ അവരെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കേട്ടാൽ വളരെ നിസ്സാരമായി തോന്നും 0.4% വളരെ നിസ്സാരമായൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് മാസം തോറും കൊടുക്കുന്ന പലിശ കണക്കാക്കി നോക്കുമ്പോഴാണ് എന്തുമാത്രം ഭാരം സാധാരണക്കാരൻ്റെ പുറത്ത് അമിതമായി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഉദാഹരണത്തിന് 100,000 രൂപ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറിനോ വീട് വയ്ക്കാനോ ഒക്കെ 10-15 ലക്ഷം ഒക്കെ വീടിനാണെന്നുണ്ടെങ്കിൽ 40-50 ലക്ഷം വരെ എടുക്കും കാറിനാണെങ്കിൽ 10-15 ഒക്കെ എടുക്കും ചെറുകിട കച്ചവടം നടത്തുകയാണെങ്കിൽ 4-5 ലക്ഷം ഒക്കെ എടുക്കും അവരെല്ലാം ഒരു ലക്ഷം രൂപ കണക്കാക്കിയാൽ ഒരു വർഷത്തേക്ക് കണക്കാക്കി കഴിഞ്ഞാൽ 15 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ 100,000 കൊടുക്കുന്ന പലിശയിൽക്കാൾ കൂടുതൽ ഈ വർദ്ധനവ് പോലെ 73 രൂപയുടെ വർദ്ധനവ് വരും 100,000 അപ്പോൾ 10 ലക്ഷം എടുക്കുന്നവർക്ക് 700 രൂപ ഒരു 223 രൂപയുടെ വ്യത്യാസം വരും സോറി 223 രൂപയുടെ വ്യത്യാസം വരും അപ്പോൾ ഒരു 10 വർഷം 10 ലക്ഷം രൂപയുടെ പിന്നെ വായ്പയാണ് എടുത്തിരുന്നതെങ്കിൽ നമ്മൾ ഒരു മാസം 230 രൂപ അധികമായി അടയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കൂടി പോകും അപ്പം നിസ്സാരമായി തോന്നുന്നൊരു സംഖ്യ നമ്മൾ പിന്നെ കൂട്ടി നോക്കുമ്പോഴത്തേക്കാണ് ഈ അപകടം മനസ്സിലാക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ പിന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി നമുക്ക് പ്രത്യേകം അറിയാമല്ലോ 2018-ലും 2019-ലും നമുക്ക് വലിയൊരു ദുരന്തം പ്രളയ ദുരന്തം വന്നു അതിന് നമ്മൾ അതിജീവിച്ചു വളരെ കഷ്ടപ്പെട്ടായിരുന്നു അതിജീവിച്ചത് 2019-ൽ കൊറോണ വന്നു അത് ഈ ദേശവ്യാപകമായിരുന്നു അപ്പോഴും സാമ്പത്തിക സ്ഥിതി കുത്തനെ ഇടിഞ്ഞു സാധാരണക്കാരൻ്റെ നട്ടലൊടിയുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമമായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ടായത് ഇപ്പോൾ യുക്രൈൻ റഷ്യ വാറിന് ശേഷം ആ യുദ്ധത്തിന് ശേഷം ഉണ്ടായ എന്ത് പറയാം പിന്നെ സാമ്പത്തിക പിന്നെ പണപ്പെരുപ്പം തടയുന്നതിന് വേണ്ടിയാണ് ഈ ചെറിയ ഒരു പലിശ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് റിസർവ് ബാങ്ക് പറയുന്ന ഒരു മുടന്ത ന്യായം അപ്പോൾ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പണപ്പെരുപ്പം വന്നു കഴിഞ്ഞാൽ അത് നേരിടാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരൻ എടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ലോണിൻ്റെ പുറത്ത് ഇങ്ങനെ അമിത പലിശ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം മുമ്പും റിസർവ് ബാങ്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ 2018 ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ഇരുട്ടടി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടാനുകോടി രൂപയുടെ കടം ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ട് ബാങ്കുകളെ കബളിപ്പിച്ചിട്ട് രാജ്യം വിട്ടു പോയവർക്ക് ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ കിട്ടാക്കടം എന്ന് പറയുന്ന ഓമനപ്പേരിൽ വർഷാവർഷം ബാങ്കുകൾ എഴുതി കളയുന്ന പിന്നെ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ഇതിന് കണക്കില്ല അതൊന്നും പ്രശ്നമില്ല പക്ഷേ സാധാരണക്കാർ എടുക്കുന്ന ലോൺ കാരണം വളരെ എളുപ്പമാണല്ലോ അവരെ പിഴിയാൻ ആ ലോണിന് നിസ്സാരമായ ഒരു പലിശയുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വീണ്ടും അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കണ്ടാൽ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിലും അത് സാധാരണക്കാരൻ്റെ പുറത്ത് വലിയ ഭാരമാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ കൊറോണ കഴിഞ്ഞ് നമ്മളെ ഒരുവിധം സാമ്പത്തിക മാന്ദ്യത കഴിഞ്ഞിട്ട് ഒരുവിധം പർച്ചേസിങ് പവർ പിന്നെ അല്പം മെച്ചപ്പെട്ട് വരുന്ന ഒരു സമയത്താണ് വീണ്ടും ഈ ഒരു ഭവന വായ്പ എടുത്തവൻ്റെയും കാർ ലോൺ എടുത്തവൻ്റെയും അതുപോലെ ഒരു ചെറിയ കച്ചവടം നടത്തുന്നതിൻ്റെ പുറത്ത് വീണ്ടും ഈ അമിതഭാരം വന്നിരിക്കുന്നത് സർക്കാർ തീർച്ചയായിട്ടും റിസർവ് ബാങ്കിൻ്റെ ഈ കൊള്ള തടയാൻ അടിയന്തരമായി കേന്ദ്ര സർക്കാർ വേണം ഇടപെടേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭാരം സാധാരണക്കാർക്ക് വന്നു ചേരും